കൂപ്പയിൽ വെച്ച് ഒരു സംഭവം നടന്നു. കൂപ്പയിൽ കൂപ്പയിൽ ഒരു ആട് നട്ടപ്പെട്ടിരിക്കുന്നു, ഒരു ആട് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആ വീട്ടുകാര് കൂപ്പ മുഴുവനും പരിശോധിച്ചു, എവിടെയാണ് നിങ്ങളുടെ ആടുള്ളത്. ഈ വിവരം ഇമാം അബു ഹനീഫ ഇമാമിന്റെ അടുക്കൽ എത്തുന്നു. ആ വിവരം ലഭിക്കുമ്പോൾ ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു ആട് മാംസം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അബു ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ചിന്തിച്ചു പഠിച്ചവന് ആ ആടായിരിക്കുമോ, ആ ആടിന്റെ ഇറച്ചിയായിരിക്കുമോ ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പറയാൻ പറ്റില്ല, ഏതെങ്കിലും വഴിക്ക് വന്നതാകുമോ, മോഷ്ടിക്കപ്പെട്ട ആടിന്റെ ഇറച്ചിയാണോ ഞാൻ കഴിക്കുന്നത് എന്ന് സംശയം വെച്ച് ആ ആടിന്റെ ഇറച്ചി മാറ്റിവെച്ചെന്ന് മാത്രമല്ല, ഒരു ആട് 7 വർഷമാണ് ശരാശരി ജീവിക്കുക. ഒരു ആടിന്റെ ആയുസ് എന്ന് പറയുന്നത് 7 വർഷമാണ് ഏകദേശം. 7 വർഷക്കാലം പിന്നീട് ആട് മാംസം ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു കഴിച്ചിട്ടില്ല എന്ന് ചരിത്രം പറയുന്നു. അത്രയും സൂക്ഷ്മതയോടുകൂടി ജീവിച്ച മഹാൻ. ഒരിക്കൽ അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ ഒരാൾ പറഞ്ഞു, ആ പോകുന്നത് ആരാണെന്ന് അറിയുമോ, രാത്രി പോയവരും ആരാധനകൾ ഏർപ്പെട്ട് അള്ളാഹുവിലേക്ക് എടുക്കുന്ന ഇമാം അബു ഹനീഫയാണ് പോകുന്നതെന്ന് പറയുന്നത്. ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു കേട്ടപ്പോൾ അവിടെ നിന്ന് ചിന്തിച്ചു പോയി, പഠിച്ചവനെ എന്നെ കുറിച്ചുള്ള ജനങ്ങളുടെ തെറ്റിദ്ധാരണ കണ്ടോ, ഞാൻ രാത്രി മുഴുവനും നിനക്ക് ഇബാദത്ത് എടുക്കാറില്ലല്ലോ, ഞാൻ രാത്രിയുടെ പകുതി സമയം മാത്രമല്ലേ നിനക്ക് ഇബാദത്ത് എടുക്കാറുള്ളൂ. പക്ഷേ ഈ ജനങ്ങളെല്ലാം തെറ്റിദ്ധരിച്ചിരിക്കുന്നു, രാത്രി മുഴുവനും ഞാൻ നിനക്ക് ഇബാദത്ത് ചെയ്യുന്നവനാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരു തെറ്റിദ്ധാരണയിലൂടെ ലോകം എന്നെ അറിയപ്പെടരുത്. ഇന്നു മുതൽ ഞാൻ രാത്രി മുഴുവനും ഹയാത്താക്കുകയാണ്, ഇന്നു മുതൽ ഞാൻ രാത്രി മുഴുവനും നിനക്ക് ആരാധനയിൽ ഏർപ്പെടുകയാണ് എന്ന് ശപഥം ചെയ്യുകയാണ് ഇമാം അബൂ ഹനീഫ.